മെസ്സേജ് കിട്ടി സച്ചിൻ സർ. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. പിന്നെ ഇവിടുത്തെ ബാലൻസ് ഒക്കെ കൂട്ടി മൊത്തം എത്ര വരുമെന്നൊന്ന് നോക്കണം. കൃഷ്ണകുമാർ സാറിനെ പുറത്തിറക്കിയ പറ്റും. അതിനാണല്ലോ ഈ സാഹസം. എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നാളെ രാവിലെ പുറപ്പെടുന്ന ഫ്ലൈറ്റിൽ ഞാൻ ലണ്ടനിലെത്തും. നമുക്ക് അവിടെ കാണാം. ഓക്കെ ഓക്കെ സർ. പേപ്പേഴ്സ് ഒക്കെ ഓക്കെ ആണ്. 50 ലക്ഷം ഞാൻ തരാം. തിരിച്ചടവിന് കൃത്യത വേണം, ഇല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അറിയാമല്ലോ മനോജ് കുമാറിന്. അറിയാം സർ. രാകേഷ്, സർ 50 ലക്ഷം ഉണ്ട്, താങ്കൾക്ക് എണ്ണി നോക്കാം. ക്യാഷ് കിട്ടിക്കഴിഞ്ഞല്ലോ അല്ലെ മനോജ്? യെസ് സർ. അപ്പോ ഞാൻ ഈ കള്ളപ്പണക്കാരനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. നിങ്ങളാകെ മൊത്തത്തിലൊന്ന് തപ്പ്. ഇദ്ദേഹത്തിന്റെ ഇടപാടുകൾ അടക്കം എല്ലാ രേഖകളും നമുക്ക് വേണം. സർ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? യെസ്, ഐ ആം എ പോലീസ് ഓഫീസർ. അവരെടുക്കേണ്ടതൊക്കെ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം സ്റ്റേഷനിലേക്ക്, അവിടുന്ന് കോടതിയിലേക്ക്, പിന്നെ ജയിലിലേക്ക്. നിങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ നടത്തുന്ന കോടികളുടെ കള്ളപ്പണ ഇടപാടുകളെ കുറിച്ച് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഇപ്പതാ തെളിവുമായി. ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് ജയിലിൽ കിടക്കാം. വേണ്ട, ഫോൺ വിളിയൊന്നും വേണ്ട. ഏതുന്നതിൻ വിളിച്ചാലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം സാബിർ IPSന്റെ കയ്യിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നത്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ഇടപാടുകാരെയും ഞാൻ പൊക്കും. അമ്മയെയും അച്ഛനെയും മക്കളെയൊക്കെ കാണണമെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ഉണ്ട്. അവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണോ അതോ താൻ അങ്ങോട്ട് പോകുന്നോ? അങ്ങോട്ട് പോകുന്നതാണ് നല്ലത് അല്ലേ? തനിക്ക് നാളെ വീട്ടിലേക്ക് പോകാം. എന്താ അസുഖം പൂർണമായി മാറി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അപകടനിലയിലല്ല ഇപ്പോ. ഇനി വീട്ടിലിരുന്ന് മരുന്ന് കഴിച്ചാൽ മതി. ഇടയ്ക്ക് എന്നെ വന്ന് കാണണം, പെട്ടെന്ന് തന്നെ അസുഖം പൂർണമായും സുഖപ്പെടും. പിന്നെ വീട്ടിലിരുന്ന് വിശ്രമിക്കണം. കൂട്ടിൽ നിന്ന് ഇറക്കി വിട്ട പിടക്കോഴിയെ പോലെ ഓടരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? എല്ലാം തീർന്നു എന്ന് കരുതിയതാ ഞാൻ. എല്ലാവരെയും വിട്ട് ഞാൻ പോവെന്ന് കരുതിയതാ.
ഇതിന്റെ രണ്ടാം ജന്മോ അത് തന്നത് വൈദ്യര എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എനിക്ക് നന്ദിയൊന്നും വേണ്ട ഈശ്വരനോട് നന്ദി പറ പിന്നെ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടും എല്ലാവരോടും നന്ദി പറ ഓപ്പറേഷൻ ചെയ്യാൻ വൈകിച്ചതുകൊണ്ട് മാത്രമാണ് താൻ ഈ അപകടനിലയിലെത്തിയത് എന്തായാലും എന്റെ തൊടിയിലെ പച്ചലകൾക്ക് താങ്കളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു സാഷ്ടാംഗം പ്രണമിക്കുക എന്റെ മുമ്പിലല്ല ഈ ഭൂമിദേവിയുടെ മുന്നിൽ ഈശ്വരൻ മുമ്പിൽ ഗോപിട്ട ആ ഫോൺ ഇങ്ങിതാ ഈ സന്തോഷം ഞാൻ ദീപ്തിയോട് പറയട്ടെ ഹലോ ദീപ്തി ഞാനാ സൂരജ് ആഹാ അത് ശരി ഫോൺ ഉപയോഗിക്കുന്നതേ ആ വൈദ്യരംഗാനം കണ്ട ചെവിക്ക് പിടിക്കും പെട്ടെന്ന് വെച്ചോ എടോ എനിക്ക് നാളെ വീട്ടിലേക്ക് വരാം ഇനി അവിടെ നിന്ന് മതി ചികിത്സ എന്ന വൈദ്യർ പറയുന്നത് അസുഖം പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലെങ്കിലും ഇപ്പൊ അപകട നിലയിലൊന്നും അല്ലെന്നാ വൈദ്യര് പറയുന്നത് പെട്ടെന്ന് എന്നെ സുഖപ്പെടുവോ മരിച്ചു പോയെന്ന് കരുതി ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു ഇതെന്റെ രണ്ടാം ജന്മോ അങ്ങനെ നിങ്ങളെയൊക്കെ വിട്ടു പോവാൻ പറ്റുമോ എനിക്ക് അല്ലേടോ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു നമ്മുടെ അമ്മയുടെ കണ്ണുനീര് തടുത്ത് നിർത്തിയത് സൂര്യചേട്ടന്റെ അസുഖത്ത് അത്രമാത്രം കരഞ്ഞിട്ടുണ്ട് ആ പാവം സന്തോഷം ഇവിടെ എല്ലാരോടും പറയട്ടെ സൂരജേട്ട ശരി ദീപ്തി അടുക്കിടയ്ക്ക് പോയി സൂരജിനെ കാണുന്നില്ലേ നമ്മൾ പോകുന്നതാണോ കുഴപ്പം നമുക്കൊന്ന് അവിടെ പോയി അവനെ കണ്ടാലോ കൃഷ്ണേട്ടാ ഞാനും അത് ആലോചിക്കാതിരുന്നില്ല എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി അവനെ കണ്ടിട്ട് വരാം അച്ഛാ വേണ്ട വെറുതെ വൈദ്യരുടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കാൻ നിൽക്കണ്ട ദീപ്തി ഏട്ടത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞിട്ട് അയാൾ കാണാൻ സമ്മതിച്ചത് ഏട്ടത്തെ ഇവര് സൂരജേട്ടനെ കാണാൻ അങ്ങോട്ട് പോവാൻ നിൽക്കുക എന്തിനാ കാണാൻ അങ്ങോട്ട് പോകുന്നത് സൂര്യചേട്ടൻ ഇങ്ങോട്ട് വരാൻ പോവല്ലേ എപ്പോ സൂര്യചേട്ടൻ നാളെ ഇങ്ങോട്ട് വരും കളി പറയാണോ എടുത്തി ഏയ് എന്നോട് ഇപ്പൊ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ മോളേ
അവന്റെ അസുഖം പരിപൂർണ്ണമായിട്ട് മാറിയോ? പൂർണ്ണമായിട്ട് മാറിയോ എന്ന് ചോദിച്ചാ ഇല്ല. ഇവിടെ വിശ്രമിച്ച് മരുന്ന് കഴിച്ചാൽ മതിയെന്ന വൈദ്യർ പറഞ്ഞു. അപ്പോൾ കുഞ്ഞിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുമല്ലേ? പിന്നല്ലാതെ മോനെ ദൈവം ഈ കൈകളിലേക്ക് വെച്ചു തരും. അമ്മയുടെ കണ്ണീര് കണ്ട് ദൈവം കനിഞ്ഞമ്മ. ഞാൻ അന്ന് വിചാരിച്ച എന്റെ കുഞ്ഞില്ലാത്ത ലോകത്ത് ഞാനും ഉണ്ടാവില്ല എന്ന്. ഒടുക്കം ഞാൻ വിളിക്കുന്ന ദൈവം എന്റെ കുഞ്ഞിനെ തിരികെ തന്നു. ഒരു സ്വപ്നം പോലെ തോന്നുവാ മോളെ. നടന്നതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാ. എനിക്കെന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. മനസ്സിലിപ്പോഴും അനങ്ങാനും സംസാരിക്കാനും കഴിയാതെ നിറഞ്ഞ കണ്ണുകളുമായി ദയനീയമായി എന്നെ നോക്കുന്ന മോന. എന്റെ പഴയ സൂരജിനെ എനിക്കൊന്ന് കാണണം ദീപ്തി. ഒരു കുടുംബം മുഴുവനും ചുമലിലേറ്റ് നടന്ന ആരോഗ്യമുള്ള എന്റെ മോനെ, എന്റെ മോനെ കാണണം. സൂര്യചേട്ടൻ നാളെ വരുമല്ലോ അമ്മേ, അതുവരെ ഒന്ന് ക്ഷമിക്ക്. ഇനി എന്നും നമ്മുടെ കൂടെ ഉണ്ടല്ലോ സൂര്യചേട്ടൻ. പഴയ സൂര്യചേട്ടനായി ഈ വീട്ടില് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളെല്ലാം അനാഥരാക്കി സൂരജ് പോകുന്ന കരുതിയെ. അവൻ തിരികെ വരുന്നു. നമ്മുടെയൊക്കെ ജീവിതമാണ് തിരിച്ചു കിട്ടിയത്. നമ്മളെല്ലാം അനാഥരാക്കി സൂരജ് പോകുന്ന കരുതിയെ. അവൻ തിരികെ വരുന്നു. നമ്മുടെയൊക്കെ ജീവിതമാണ് തിരിച്ചു കിട്ടിയത്. കാലത്ത് ഞങ്ങളെ കൈപിടിച്ച് നടത്താൻ ഞങ്ങളുടെ സൂരജുണ്ട്. ഇതിപ്പരം സന്തോഷിക്കാൻ നമുക്ക് എന്തുണ്ടോ? നമ്മുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തിയ ദൈവം തന്നെ അത് തിരിച്ചു തന്നിരിക്കുന്നു. നമ്മുടെ ഈ പടിപ്പുര വീട് വീണ്ടും സ്വർഗമാകാൻ പോവുക. സ്വർഗം ഇതിന് നമുക്ക് നന്ദി പറയണം പത്മം, ഈശ്വരന്മാരോട്. അയ്യപ്പ, വിശ്വസിക്കാവുന്നതിനപ്പുറമാണിത്. ഇയാള് നടത്തിയ കള്ളപ്പണം ഇടപാടുകൾ ഏകദേശം 800 കോടിയോളം വരും. ഇത് നമ്മൾ പിടിച്ചെടുത്ത രേഖകളിലെ കണക്കാണ്, അല്ലാതെ എത്ര വരും ഊഹിക്കാൻ കൂടി വയ്യ. വേണ്ട രീതിയിൽ സേട്ടുവിനെ കൈകാര്യം ചെയ്യണം സാർ. ഇയാളുമായി ഇടപാട് നടത്തിയവരെ ഒക്കെ അറസ്റ്റ് ചെയ്യണം സാർ. അവരും ഈ കള്ളക്കളിയുടെ ഭാഗമാണല്ലോ. അതെ, അയാൾ അവസാനം നടത്തിയ ഇടപാടാണ് അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ ഇടപാട്. 150 കോടിയോളം രൂപ ഇതിൽ തന്നെ മറിഞ്ഞിട്ടുണ്ട്.
കള്ളപ്പണം വെളുപ്പിക്കുന്ന സംഘം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ആദ്യം പൊക്കുന്നത് അവരെയായിരിക്കും. പിന്നെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യണം, ഒരുത്തനും രക്ഷപ്പെടരുത്. പണമിടപാട് രേഖകൾ പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇത്രയും വലിയ ഇടപാടുകൾ നടത്തിയത് രണ്ടുപേരാണ്. ഒന്ന് മിസ്റ്റർ സച്ചിൻ, മറ്റേത് മിസ്റ്റർ സൂരജ്. ആ ഫയലും നോക്കട്ടെ സർ. നോക്കാനൊന്നുമില്ല, നിങ്ങൾ സംശയിക്കുന്ന ആള് തന്നെയാണ് മിസ്റ്റർ സൂരജ്, ദീപ്തി ഐ പി എസിന്റെ ഹസ്ബൻഡ്. ഏയ്, അതായിരിക്കില്ല. അദ്ദേഹം ഇത്തരം ഏർപ്പാടിനൊന്നും നിൽക്കുന്ന ആളല്ല. പോരാത്തതിന് അദ്ദേഹം ബ്രെയിൻ ട്യൂമറിന് ചികിത്സയിലുമാണല്ലോ. വിലാസം അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. വേണമെങ്കിൽ സാബിറിനെ നോക്കാം. എന്റെ സാറേ, വെറുതെയല്ല അദ്ദേഹം കോടികളുടെ റിസോർട്ടൊക്കെ പണിയുന്നത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരു ബേക്കറിക്കാരനായ അയാൾക്ക് ഇതിന് മാത്രം കോടികൾ എവിടുന്നാണ്? ശരിയാണ്, കൂടുതൽ രേഖകൾ പരിശോധിച്ചാൽ ഇതിനു മുമ്പും സൂരജ് ഇത്തരം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാവും. സത്യസന്ധയായ പോലീസ് ഓഫീസറാണ് ദീപ്തി മാഡം. അവരുടെ മറവിൽ ഹസ്ബൻഡിന് കള്ളപ്പണം ഇടപാട്, ആരും സംശയിക്കില്ലല്ലോ. ആ റിസോർട്ട് പണിയുന്ന സ്ഥലത്തിന്റെ രേഖകൾ തന്നെയാണല്ലോ ഇത്. ദീപ്തി ഐ പി എസിന്റെ ഹസ്ബൻഡ് ആണെന്നുള്ള പരിഗണന ഒരിക്കലും കൊടുക്കരുത് സാബിർ. അയാളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. ദീപ്തി ഐ പി എസിന്റെ ഹസ്ബൻഡ് ആണെന്നുള്ള പരിഗണന ഒരിക്കലും കൊടുക്കരുത് സാബിർ. അയാളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. ജയിലിൽ പോകേണ്ടതായിരുന്നു ദീപ്തി അന്ന്, ആ ചാനൽ ചർച്ചയുടെ പേരിൽ. അത് രക്ഷപ്പെട്ടു. ഇപ്പോൾ അവരുടെ ഭർത്താവ് ഇതാ ജയിലിൽ പോകാൻ പോകുന്നു. ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല സൂരജിന്. ജയിലിൽ കിടക്കേണ്ടി വരും കുറേ വർഷങ്ങൾ. സാബിർ, പെട്ടെന്ന് തന്നെ അയാളുടെയും സച്ചിൻ അടക്കമുള്ള മറ്റിടപാടുകാരുടെയും അറസ്റ്റ് നടന്നിരിക്കണം. സച്ചിൻ ഇവിടെ ഇല്ല, രാവിലത്തെ ഫ്ലൈറ്റിന് ലണ്ടനിലേക്ക് പോയി. സർ, എന്താ സർ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഭാര്യയെ നിങ്ങൾക്ക് അറിയില്ലേ? എനിക്കൊന്നും അറിയില്ല സർ. അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല എനിക്ക്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ചില കമ്പനികൾ, ഫ്ളാറ്റുകൾ, റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ഇവയുടെയൊക്കെ പേപ്പേഴ്സ് പണയപ്പെടുത്തി കോടികൾ അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. നിയമപരമല്ലാത്ത ഒരു പണമിടപാടായിരുന്നു അത്. കൈപ്പറ്റിയ കാശിൽ ഭൂരിഭാഗവും ബ്ലാക്ക് മണിയാണ്. ഈ കാണുന്നതൊക്കെ കെട്ടിപ്പൊക്കിയത് ഇത്തരം ഇടപാടുകളിലൂടെ ആയിരിക്കുമല്ലേ? ഇല്ല സർ. ഓക്കേ, ന്യായീകരിക്കണ്ട. സച്ചിനെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്. സാർ,
സാർ അദ്ദേഹം ഇവിടെ ഇല്ല സാർ. ലണ്ടനിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞത് കളവാണല്ലേ. അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. പിടിച്ചോളാം ഞാൻ. ഞങ്ങൾ വിളിപ്പിക്കും. അപ്പൊ വരേണ്ടി വരും. സാർ നിങ്ങളെ എനിക്കറിയാം. പണ്ട് പണക്കുഴപ്പിൽ ജയിലിൽ കിടക്കാതെ രക്ഷപ്പെട്ടല്ലേ. പക്ഷേ നിന്റെ ഭർത്താവിന് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. ജയിലിൽ കിടക്കും. കുരുക്കുകൾ മുറുക്കി കഴിഞ്ഞു. വിളിച്ചാ പറഞ്ഞുതരവനോട്. അന്ന് വിവാഹരാത്രിയിൽ സാബിറിന്റെ മണവാട്ടിയെ അറസ്റ്റ് ചെയ്യാനായി ദീപ്തി എത്തി. ഇന്ന് രോഗശയ്യയിലായ സൂരജിനെ തേടി സാബിർ എത്തുന്നു അറസ്റ്റ് വാറണ്ടുമായി. ജയിലിൽ പോകേണ്ടി വരും സൂരജിന്. വിധി ഊതിക്കത്തിച്ച പഞ്ചാഗ്നിക്ക് നടുവിൽ വിഹുലയായി നിൽക്കുകയാണ് ദീപ്തി.